വളരെ ഗൗരവമുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അതായത് ADGP അജിത് കുമാർ ഒരു സ്വകാര്യ വാഹനത്തിൽ തൃശ്ശൂരിലെത്തി RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അതിനെ രണ്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് നിഷേധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഏതായാലും സത്യം പുറത്തു വന്നു, അജിത് കുമാർ കണ്ടു. പക്ഷേ അത് വ്യക്തിപരമായിട്ടാണ്. എന്ത് വ്യക്തിപരം? ഞാൻ പറയുന്നത് RSSനെ കേരളത്തിൽ UDFും LDFും ഒരുമിച്ച് എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ദേശീയ നേതാവിനെ ഒരു IPS ഉദ്യോഗസ്ഥൻ, അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ DGPനെ അറിയിക്കണ്ടേ? ഇതൊന്നുമില്ലാതെ ജയകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ RSSന്റെ നേതാവ് ക്ലാസ്മേറ്റ്സാണ് ഒന്നിച്ച്, അത് ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ ജയകുമാറിൻ്റെ വീട്ടിലല്ലല്ലോ പോയത്, ഈ ദേശീയ നേതാവിനെ തന്നെ കാണാനല്ലേ പോയത്. അത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2023 മെയ് മാസമാണ് കാണുന്നത്. പക്ഷെ പൂരം കലക്കുന്നത് ഈ അടുത്താണ്. അപ്പോൾ അതായത് ഒരു കൊല്ലം മുമ്പേ ഈ ഗൂഢാലോചന നടന്നു എന്നാണോ? അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രദർശനത്തിൻ്റെ ഒരു തറവില സാധാരണ 35 ലക്ഷമാണ് മുൻകാലങ്ങളിൽ ഈടാക്കിയിരുന്നത്. അത് ഈടാക്കുന്നത് കൊച്ചി ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് ഒരു ദിവസം ഒറ്റയടിക്ക് ഇത് 2 കോടിയാക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വക്കാർ പറഞ്ഞു, ഈ 2 കോടി നൽകി പൂരം നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ ഇതിൻ്റെ ലാഭത്തിൽ നിന്നാണ് പൂരം നടത്തുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൂരം നടത്താൻ കഴിയില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് MP ആയിരുന്ന ശ്രീ TN പ്രതാപൻ അവിടെ ഒരു ദിവസത്തെ ഉപവാസം നടത്തിയപ്പോൾ അന്ന് ഞാനാണ് ഉപവാസം പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം. ഈ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ച് തറവില 45 ലക്ഷം ആക്കി. അപ്പോൾ ആ 2 കോടി ആക്കിയത് എന്നെ സംശയത്തിൻ്റെ നിഴലായിരുന്നു. ഇപ്പോൾ അതിനുശേഷം പൂരം കലങ്ങി. പൂരം കലങ്ങിയതിൻ്റെ ഗുണം BJP ലഭിച്ചു. അത് തൃശ്ശൂർ പൂരം കലക്കി, ഇവിടെ കലക്കാൻ വേറെ പൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതാണ്ട് അത് തന്നെയായിരുന്നു സ്ഥിതി. 7-ൽ 6 ഇടത്തും BJP രണ്ടാം സ്ഥാനത്ത്. തീർച്ചയായിട്ടും അന്ന് ആരംഭിച്ചു. ഈ സിനിമ ഷൂട്ടിംഗ് നടത്തുന്നതിന് മുമ്പ് തിരക്കഥ എഴുതിയിട്ടല്ലേ ഷൂട്ടിംഗ് നടത്തുക. തിരക്കഥ അവിടെ നിന്ന് ആരംഭിച്ചു. 2023 മെയ് മാസത്തിൽ തിരക്കഥ ആരംഭിച്ചു. പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി ഷൂട്ടിംഗ് പൂർത്തിയാക്കി. പൂരത്തിൻ്റെ അന്ന് രാത്രി വിജയകരമായി ആ പദ്ധതി നടപ്പാക്കി. അതിൻ്റെ മെച്ചം BJP ലഭിച്ചു. പ്രത്യുപകാരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഈ മുകേഷിൻ്റെ വിഷയത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിലും ആവേശം കാണിക്കുന്ന സുരേന്ദ്രൻ ഇപ്പോൾ ഒരു ഒഴുക്കം മട്ടിലുള്ള വഴുവഴുപ്പൻ സമീപനാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒന്ന് കേസുകൾ പിൻവലിക്കുക, കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുൾപ്പെടെ, 2 ഭരണ തുടർച്ചയുണ്ടാക്കുക കേരളത്തിൽ, 3rd വരാൻ സഹായിക്കാമെന്നല്ലേ ജാവേദ്കർ EP ജയരാജനോട് പറഞ്ഞ്. അപ്പോൾ ഈ ധാരണ വളരെ വ്യക്തമല്ലേ? തീർച്ചയായിട്ടും ആ കലക്കലാണല്ലോ അവർക്ക് മെച്ചം കിട്ടിയത് BJP. ADGP ആണ് അതിന്റെ സൂത്രധാരകൻ. വ്യക്തമായ ഗൂഢാലോചന വളരെ ശക്തമായി പുറത്തു വന്നു. അല്ല, ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ ഈ പൂരം കലങ്ങിയതിന്റെ അന്ന് പിറ്റേ ദിവസം കാലത്ത് ഞാൻ പറഞ്ഞല്ലോ. കാരണം വെടിക്കെട്ട് നടക്കുന്ന എപ്പോഴാണ്? 7 മണിക്കാണ് നടക്കുന്നത്. 7 മണിക്ക് എന്ത് വെടിക്കെട്ട് നടത്തിയിട്ട് എന്താ കാര്യം? തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് അതിന് പല വിധത്തിലുള്ള വർണ്ണങ്ങളാണ് വെടിക്കെട്ടിൽ വീഴുക. ആ വർണ്ണങ്ങളൊന്നും കണ്ടില്ലല്ലോ. സൂര്യൻ ഉദിച്ചു ആ നേരത്ത് 7 മണിക്ക്, അതും ഏറ്റവും ചൂടുള്ള സമയവും. ഇതിലൊരു പ്രശ്നം, ഔദ്യോഗികക്കാർ ഹോട്ടലിലിട്ടിട്ട് ഒരു RSS നേതാവിൻ്റെ കാറിലാണ് ഒരു ADGP പോകുന്നത്. ഞാൻ പറഞ്ഞത് അന്നേരം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എത്തുന്ന ആർക്കാ? മുഖ്യമന്ത്രിക്കല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണല്ലോ യാത്ര. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തു. പക്ഷേ
മുഖ്യമന്ത്രിക്ക് സുഖമായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടായി. ഞാൻ ചോദിക്കുന്ന മുഖ്യമന്ത്രി എതിർക്കുന്ന, മുഖ്യമന്ത്രിയുടെ പാർട്ടി എതിർക്കുന്ന ഒരു പ്രസ്ഥാനം, പ്രതിപക്ഷം എതിർക്കുന്ന ഒരു പ്രസ്ഥാനം, അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉന്നത നേതാവിനെ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെർമിഷൻ എടുക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ കണ്ട് പെർമിഷൻ എടുക്കണ്ടേ? എന്തുകൊണ്ട് എടുത്തില്ല? ഞങ്ങൾ വന്ന് എടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയതാണ്. അതാണ് ഞങ്ങൾ ദൂതൻ എന്ന് ആധികാരികമായി പറയാനുള്ള കാരണം. അല്ല, ഈ അന്വേഷണത്തിനെ കുറിച്ച് അൻവർ പറഞ്ഞൊരു ഒരു വാചകമുണ്ട്, ഹെഡ്മാസ്റ്റർ ചെയ്തികളെ കുറിച്ച് അന്വേഷിക്കാൻ പ്യൂണിനെ ചുമതലപ്പെടുത്തുക. ഇവിടെ ഡി ജി പി നോക്കുകൂത്തിയാണ്. ഡി ജി പിക്ക് അഡീഷണൽ ഡി ജി പിയുടെ പല നടപടികളോടും യോജിപ്പില്ലെങ്കിലും ഈ അദ്ദേഹത്തിനെ സഹായിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അജിത് കുമാറിൻ്റെ കീഴ് ജീവനക്കാരാണ്. അവരെങ്ങനെയാണ് സ്വന്തം ബോസിനെതിരായിട്ട് റിപ്പോർട്ട് എഴുതുക? അവരാണല്ലോ റിപ്പോർട്ട് ഡി ജി പിക്ക് കൊടുക്കേണ്ടത്. അതാണ് ഡി ജി പി ഒരുത്തരെ പോയിട്ട് അന്വേഷിക്കില്ല. ഇന്നലെ എം വി ഗോവിന്ദൻ ന്യായീകരിച്ചത് ഈ അജിത് കുമാർ ആരെയും കണ്ടത് ഞങ്ങളുടെ പ്രശ്നമേ അല്ല, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കണ്ടു എന്ന് നിങ്ങൾ പറയരുത്, അതിലാണ് ഞങ്ങൾക്ക് പ്രശ്നം. അതിലാണ് ഞങ്ങൾ പറയുന്നത്, അതാണ് ഗോവിന്ദൻ മാഷ പ്രശ്നം ഇഷ്ടം നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ കാര്യങ്ങൾ പറയുക. കാര്യങ്ങൾ കാര്യങ്ങളായി തന്നെ ഞങ്ങൾ പറയും. അതിപ്പോ ഗോവിന്ദൻ മാഷ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും കൊള്ളാം, ഇഷ്ടമില്ലെങ്കിലും കൊള്ളാം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നു അന്ന് മുഖ്യമന്ത്രിക്ക്, പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇതിലൊരു എൻക്വയറി ഉണ്ടാവുന്നത്, ഇന്ന് വിശദീകരണം ചോദിക്കുന്നതും മറുപടി കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കാലം ഞാൻ പറയും, ഇപ്പൊ നടക്കുന്നതൊക്കെ നാടകമാണ്. ഈ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാകണം. ഞാൻ തന്നെ തൃശ്ശൂർ പൂരം കലങ്ങിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞാൻ തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഞാൻ തൃശ്ശൂർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പൂരം കലക്കിയതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ്. ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അക്കാര്യത്തിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. അതായത് പിണറായിക്ക് വിശ്വാസം എ ഡി ജി പിന്നെയാണ്. പിണറായിക്ക് ഗോവിന്ദൻ മാഷ വിശ്വാസം ഇല്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഗോവിന്ദൻ മാഷയല്ലല്ലോ ദൂതനായിട്ട് അയച്ചത്. അത് മുഖ്യമന്ത്രിക്ക് തന്നെ കാര്യം നേടാൻ ഏറ്റവും വിശ്വസ്തൻ എ ഡി ജി പി ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ, കാരണം എ ഡി ജി പിക്ക് ബി ജെ പി ആയിട്ട് നല്ല ബന്ധമാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ധൈര്യം അതാണല്ലോ, നാളെ കേരളം കൈവിട്ടാലും ഡൽഹിയിൽ മോഡി ഉണ്ട് എന്നുള്ള ധൈര്യമാണല്ലോ അജിത് കുമാറിനുള്ളത്. അല്ലെങ്കിൽ ഇത്ര ധൈര്യം ഒരു എ ഡി ജി പി കാണിക്കുമോ? അപ്പോൾ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വളരെ ക്ലിയറാണ് ഈ കാര്യങ്ങൾ. ഇനി മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവ ഏതാണ്ട് ചക്രവ്യൂഹത്തിൽപ്പെട്ട സ്ഥിതിയാണ് പിണറായി വിജയനുള്ളത്. ശശിയുടെ എ ഡി ജി പിക്ക് ഏറ്റവും ശക്തമായുള്ള പിന്തുണ ശശിയുടെ, ശശിക്ക് പിന്തുണ പിണറായി, അത് പിന്നെ ക്ലിയർ ആയില്ലേ. ഇന്നലെ വിചിത്രമായ ഒരു സർക്കുലർ എ ഡി ജി പി അജിത്കുമാർ ഇറക്കിയിരിക്കുകയാണ്. അതായത് എന്നെ റിപ്പോർട്ട് തനിക്ക് റിപ്പോർട്ട് നൽകേണ്ട ഐ ജിയും അതേപോലെ തന്നെ തൃശ്ശൂർ ഡി ഐ ജിയും തനിക്ക് റിപ്പോർട്ട് നൽകേണ്ട, നേരിട്ട് ഡി ജി പി കൊടുത്താൽ മതിയെന്ന്. അതായത് ഇനി ഒരു മാസം ക്രമസമരം ചുമതല എ ഡി ജി പിയെ മറികടന്നുകൊണ്ട് ഐ ജിയും ഒക്കെ ഡി ജി പി നേരിട്ട് റിപ്പോർട്ട് ചെയ്യാണ്. അത് വളരെ തമാശ സംഭവമല്ലേ? ഇതൊക്കെ തമാശയല്ലേ? ഇതിലെല്ലാം തമാശയല്ലേ? ഇപ്പോൾ കാര്യം തമാശയിൽ കൂടെ കാര്യം നടത്ത്, അതാണ് തമാശയിൽ കൂടെ കാര്യം നടത്ത്. എൽ ഡി എഫ് കൺവീനറുടെ സ്ഥാനത്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത് ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അതുപോലെ തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത്, അതായത് മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക, അതാണ് പിണറായിൻ്റെ നയം എന്ന് പറയും. എങ്ങനെ? അതിപ്പോ സി പി എമ്മിന്റെ ആൾക്കാരും ബി ജെ പിയിൽ പോകുന്നില്ലേ? അത് ഇതുവരെയല്ല ബന്ധമുണ്ടോ?